എസ് ആർ സിയിൽ വരിക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജാവ ക്ലാസ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജാവ ക്ലാസ് ആയിട്ട് കൊടുക്കേണ്ടത് നമ്പർ റാൻഡം എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് നെയിം കൊടുക്കാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇതിലേക്ക് പി എസ് വി എം ടാബ്. ഇനി ഞാനൊരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പേര് റാൻഡം എന്നാണ് പറയുന്നത്. റാൻഡം എന്ന് പറയുന്ന ഒരു പ്രീ ഡിഫൈൻഡ് ക്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം റാൻഡം എന്ന് കൊടുത്തു. അപ്പോൾ തന്നെ എനിക്ക് സജഷൻ വന്നു ജാവ ഡോട്ട് യൂട്ടിൽ എന്ന് പറയുന്ന പാക്കേജ് സെക്ഷനിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് മാനുവലി ടൈപ്പ് ചെയ്ത് നൽകുക ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് റാൻഡം എന്ന് പറയുന്നത്. ഇതൊരു ക്ലാസ്സാണ്. ഈ ക്ലാസ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കമാൻഡ് ബി പ്രസ് ചെയ്യുക. അപ്പോഴേക്കും അതൊരു പബ്ലിക് ക്ലാസ്സാണ്. അതിൻ്റെ അകത്ത് കുറേയധികം മെത്തേഡ്സുകളും കുറേ സംഗതികളുമുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് ആ ക്ലാസ് വർക്ക് ചെയ്യുന്നത്. ആ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഞാൻ റാൻഡം എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ആറെന്ന് കൊടുത്തു. ഒരു ഒബ്ജക്റ്റ് ഞാൻ അതിൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ന്യൂ റാൻഡം. ഓക്കെ, ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, റാൻഡം എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ആറെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. എൻ ഈക്വൽസ് ആർ ഡോട്ട് നെക്സ്റ്റ് ഇൻറ് ഓഫ്. ഇനി ഒരു ബൗണ്ടാണ് ഞാൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 5 കൊടുക്കുകയാണ്. 5 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിപ്പോൾ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എസ് ഔട്ട് ഞാൻ എന്ന് പ്രിൻറ്റ് ചെയ്യും. എന്നിൻ്റെ അകത്ത് ഇപ്പോൾ എൻ്റെ റാൻഡം നമ്പർ ഉണ്ട്. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, 4 വന്നു. വീണ്ടും ഒന്നും കൂടെ റൺ ചെയ്യാം. അടുത്ത റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്തു 1 ആണ്. അടുത്തത് 3 ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. വീണ്ടും റൺ ചെയ്യുക. 3 വീണ്ടും ജനറേറ്റ് ചെയ്തു. 4 ജനറേറ്റ് ചെയ്തു. വീണ്ടും 4 ജനറേറ്റ് ചെയ്തു. വീണ്ടും 4 ജനറേറ്റ് ചെയ്തു. 2 ജനറേറ്റ് ചെയ്തു. 3 ജനറേറ്റ് ചെയ്തു. 1 ജനറേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 0 to 4 വരെയുള്ളത് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് 5 കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു കാര്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്താൽ മതി. യെസ്, അപ്പോൾ 5 കൂടെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഈ ടാസ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുക. ആ മെത്തേഡിൻ്റെ പേര് ഫൈൻഡ് റാൻഡം നമ്പർ എന്നായിരിക്കണം. അതിലേക്ക് നിങ്ങൾ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നു. ആ പാരാമീറ്റർ പാസ് ചെയ്യുന്ന പാരാമീറ്റർ വാല്യൂ എന്താണോ അതിനനുസരിച്ച് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യണം. 5 എന്ന് ഞാൻ പാസ് ചെയ്യുകയാണെങ്കിൽ ആ 5 വരെയുള്ള 1 to 5 വരെയുള്ള റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ,
ഓക്കെ, നിങ്ങളത് ചെയ്തെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെത്തേഡ് ഡിക്ലെയർ ചെയ്യണം. അതിനുവേണ്ടി സ്റ്റാറ്റിക് ഇൻറ്റ് ഫൈൻഡ് റാൻഡം നമ്പർ, ഇതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ ഉണ്ട് ഇൻറ്റ് നം. ഓക്കെ, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഈ കോഡ് ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യുകയാണ്, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, ഈ ബൗണ്ട് അങ്ങ് മാറ്റിയാൽ മതി അല്ലേ. നമ്മ ഒന്ന് ആഡ് ചെയ്തു. ഈ മെത്തേഡിന് റിട്ടേൺ വാല്യൂ വേണം. എന്താണ് ഞാൻ റിട്ടേൺ ചെയ്യേണ്ടത്, ഞാൻ റിട്ടേൺ ചെയ്യേണ്ടത് എൻ്റെ റാൻഡം നമ്പറാണ്, റിട്ടേൺ എൻ. ഓക്കെ, സ്പെസിഫൈ ചെയ്യുന്ന റേഞ്ചിൽ എനിക്ക് റാൻഡം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ചെയ്യാൻ നോക്കാം. സോർട്ട് റാൻഡം നമ്പേഴ്സ് നമ്പർ പ്ലസ് എൻ്റെ മെത്തേഡിൻ്റെ പേരെന്താണ്, ഫൈൻഡ് റാൻഡം നമ്പർ. എനിക്ക് ഞാൻ ടെൻ കൊടുക്കുകയാണ്, സോറി ടെൻ കൊടുക്കുന്നു. റൺ ചെയ്യാം. ഓക്കെ, റാൻഡം നമ്പർ ഫോർ വീണ്ടും ഞാൻ റൺ ചെയ്യണം, ടെൻ വന്നു. ഓക്കെ, നയൻ വന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഐഡിയ മനസ്സിലായെന്ന് കരുതുന്നു.